ഹായ് എൻ്റെ പേര് വിനോദാണ് എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പാറശാല എൻ്റെ കെനൽ ഞാൻ ഗോൾഡൻ റിട്രീവർ മാത്രമാണ് ബ്രീഡ് ചെയ്യിക്കുന്നത് എൻ്റെ കെനൽ കെനലിൻ്റെ നെയിം സ്ട്രൈക്കിൻ റിട്രീവേഴ്സാണ് അപ്പോൾ നമുക്ക് എൻ്റെ ഞാൻ മെയിനായിട്ട് ഗോൾഡൻ റിട്രീവർ മാത്രമാണ് ബ്രീഡ് ചെയ്യിക്കുന്നത് ഞാൻ ഗോൾഡൻ റിട്രീവർ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു 11 മെയിൽ ഡോഗ്സ് മാത്രമേ ഉണ്ട് ഇപ്പം 11 മെയിൽ ഡോഗ്സും 10 ഫീമെയിൽ ഡോഗ്സും ഉണ്ട് ഞാൻ ഗോൾഡൻ റിട്രീവർ മെയിനായിട്ട് ബ്രീഡ് ചെയ്യിക്കുന്നത് ഞാൻ സെറ്റ് അതായത് നമ്മുടെ മേറ്റിംഗ് പർപ്പസാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മെയിലിനല്ല ഇവൻ്റെ പേര് ബോൾട്ടാണ് ഇവൻ്റെ ഒരു ഇമ്പോർട്ടാണ് ഇമ്പോർട്ട് നമ്മളെ ലീര അതായത് മഹർഷ മനോജൻ്റെ സണ്ണാണ് മനോജൻ്റെ മെയിലിൻ്റെ സണ്ണാണ് ആ ലീര സണ്ണാണിത് അപ്പോൾ ലീര എന്ന് പറഞ്ഞാൽ ആ മെയിൽ ഒരു 3 ഡെഡായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പായിട്ട് 2 ഇവനെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇവന് നല്ല റിസൾട്ടാണ് നല്ല ഫുൾ റിസൾട്ടാണ് ഇവൻ്റെ പപ്പീസെല്ലാം നല്ല പപ്പീസാണ് ഇറങ്ങുന്നത് ഇവൻ്റെ ഒരു ക്വാളിറ്റി പക്ക ക്വാളിറ്റിയുള്ള പക്ക ക്വാളിറ്റി പക്ക ക്വാളിറ്റി ഡോഗ്സാണിത് നല്ലൊരു അമേരിക്കൻ ടൈപ്പ് ഡോഗ്സാണ് നല്ലൊരു അമേരിക്കനാണ് എൻ്റെ പേര് ബോൾട്ടാണ് ഈ ഗോൾഡൻ റിട്രീവർ എന്ന് പറയുന്ന ബ്രീഡേ നമുക്ക് ഏത് കാറ്റഗറിയിലാണ് വിടുന്നത് വാച്ച് ഡോഗ് ആയിട്ടാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് പെഡ് ഡോഗ് ആയിട്ടാണോ എങ്ങനെയാണ് അതിനെ പറ്റി ഒന്ന് പറയാമോ നമ്മൾ ഗോൾഡൻ റിട്രീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഒരു വാച്ച് ഡോഗ് എന്ന് പറഞ്ഞിട്ട് ആരും ഗോൾഡൻ റിട്രീവർ വാങ്ങേണ്ട ആവശ്യമില്ല പെറ്റ് ഡോഗാണ് പെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിച്ച് വളർത്താൻ അതായത് നമ്മൾ കൊടുക്കുന്ന സ്നേഹം അതുപോലെ തിരിച്ച് ഡബിൾ മടങ്ങായിട്ട് തിരിച്ചു തരാൻ പറ്റുന്ന ഡോഗാണ് ഗോൾഡൻ റിട്രീവർ എന്നാൽ ചില ആൾക്കാർ എൻ്റെ അടുത്ത് പപ്പീസ് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാം നമുക്ക് ഇവനൊരു വാച്ച് ഡോഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അവർ പറഞ്ഞ ഉത്തരം വാച്ച് ഡോഗായിട്ട് ഇവനെന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല വാച്ച് ഡോഗെന്ന് പറഞ്ഞിട്ട് ഇവനാരും ഗോൾഡൻ റിട്രീവർ വാങ്ങാതിരിക്കും അതാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇവന് പെറ്റ് ഡോഗായിട്ടും നമ്മളെ വീട്ടിൻ്റെ അകത്ത് ഒരു എന്ത് പറയാനാ ഒരു അരിമ പക്ഷി പോലെ ഒരു അരിമ മൃഗം ആ ഒരു രീതിയിലാണ് ഇവന് യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഡോഗ്സാണ് അത് തീർച്ചയായിട്ടും ഇവനൊരു പെറ്റ് ഡോഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ ഇവനെ എത്രത്തോളം നമ്മൾ ഇവനെ നോക്കുന്നു ഒരു നമ്മുടെ സ്നേഹം എത്രത്തോളം ഇവനെ പ്രസൻറ്റ് ചെയ്യുന്നു അതിൽ ഡബിൾ മടങ്ങായിട്ട് നോക്കി ഇവൻ ആ ഒരു സ്നേഹം തിരിച്ചുതരുമായിരിക്കും ഇപ്പോൾ ഒരു സാധാരണക്കാർക്ക് നമ്മുടെ ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പിയൊക്കെ മേടിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം കാണും ഇതൊരു അധിക ചിലവാണോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് കൂടുതലാണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പലരും പിന്നോട്ട് മാറി നിൽക്കുന്നത് അതിനെക്കുറിച്ച് ചേട്ടന് പറയാണ്ടെന്ന് പറയാമോ ഞാൻ പറയുന്നത് നമ്മളൊരു ഡോഗിനെ വാങ്ങി അത് വളർത്താനുള്ള മനസ്സ് മതി ആ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ റിട്രീവർ തീർച്ചയായിട്ടും വളർത്താം നമ്മൾ ഇതിനോട് നമ്മൾ സമയം ഒരു ദിവസം ഒരു 1 or 2 hours മാക്സിമം രാവിലെ വൈകുന്നേരം കിട്ടുന്ന സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ ഇവനെ നമുക്ക് അങ്ങനെ വെറുതെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചിലാക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവനെ നമുക്ക് സാധാ ഒരു 1 hour ചിലവഴിക്കുന്നതിൽ ഒരു 10 ഇവനൊന്ന് കോംബ് ചെയ്യുക അത് ഒരു അതുപോലെ ഒരു 10 ഇവൻ്റെ അതൊന്ന് സമയം സ്പിറ്റ് ചെയ്ത് നമുക്ക് ഇവൻ്റെ കൂടെ ഒന്ന് കളിക്കാനും ഇവരുടെ സമയം ചിലവഴിക്കാനും പറ്റില്ല അത് മാത്രമാണ് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എന്താ പറയുക ഗ്രൂമിങ് പോലെ നമുക്ക് ഇവരെ നല്ല രീതിയിലൊന്ന് ചെറുതായി ദിവസം ഒന്ന് വാഷ് ചെയ്തിട്ട് ഗ്രൂം ചെയ്യാം ആഴ്ചയിലേക്ക് മാത്രമേ ഇവനെ വാഷ് ചെയ്താൽ മതി ആഴ്ചയിലേക്ക് ഇപ്പോൾ ഇത്രയും ഹെയർ ഉള്ളതുകൊണ്ട് പലരെയും സംശയമായിരിക്കും ഇതിന് ഒരുപാട് ഹെയർ ലോസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഹെയർ ഫാൾ ഉണ്ടാവുമോ നമുക്കത് ഒരുപാട് ഈ ആസ്മ പോലുള്ള രോഗങ്ങളുള്ള വീട്ടിലിത് നമുക്ക് വാങ്ങാൻ കഴിയുമോ എന്നൊക്കെ പലർക്കും ഒരു ഡൗട്ട് തോന്നും അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത് നമുക്ക് എത്രത്തോളം അതായത് ഇവന് ഈ ഡോഗ്സ് ആയാലും ശരി അടുത്ത് ഞാൻ അടുത്ത് വേറെ ഡോഗ്സ് ആയിരിക്കുന്നു അവർക്ക് ഇതിനേക്കാളും കോട്ടിംഗ് ആണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല വേറെ കോട്ടിംഗ് ഡെയിലി ഒന്ന് ഒരു ദിവസം 10 ഫ്രഷ് ചെയ്ത് കൊടുക്കുക വാഷ് ചെയ്ത് ഗ്രൂമിങ് ചെയ്ത് കൊടുക്കുക അത് പോയിട്ട് ഇവരെ ദേഹത്ത് ഈ ചില ആൾക്കാർ ചോദിക്കുന്ന ഒരുപാട് സംശയം നിങ്ങൾ ചോദിച്ചാൽ ഇവരെ സ്കിന്ന് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് എന്നാലും ഇത് സ്കിന്ന് കംപ്ലയിൻ്റ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവനെ കിടത്തുന്ന കേജിൻ്റെ അകത്ത് നിങ്ങൾ ഡെറ്റോളോ അല്ലെങ്കിൽ വേറെ ലോഷനോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക ഇവ കെനൽ വാഷ് എന്ന് പറഞ്ഞ സാധനമുണ്ട് കെനൽ വാഷ് അത് വാങ്ങിച്ച് മാത്രം യൂസ് ചെയ്യുക അതുപോലെ ഇവരുടെ ശരീരത്തിൽ ചില ആൾക്കാർ ഡീവം കറക്റ്റില്ലായിരിക്കും ഡീവം കറക്റ്റ് അല്ലാതെ വരുന്ന ആ സമയത്ത് മാത്രമേ ഇവർക്ക് സ്കിന്ന് കംപ്ലയിൻ്റ് വരുന്നത് അപ്പോൾ ഡീവം നമ്മൾ മാസം തോറും മാസത്തിൽ ഒരിക്കൽ ഇവരുടെ വെയിറ്റ് അനുസരിച്ചുള്ള ഡീബാം ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സ്കിൻ കംപ്ലയിൻറ്റ് അങ്ങനെ വരത്തൊന്നുമില്ല അത് കറക്റ്റ് മെയിൻ്റനൻസ് പോകാൻ പറ്റും നമുക്ക് നമുക്ക് ഞാൻ പറഞ്ഞില്ല ദിവസം നമ്മളൊരു 10 ഇവർക്ക് വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ശരീരം ഒരു അസുഖം വരത്തില്ല സ്കിൻ എപ്പോഴും കണ്ടീഷനായിട്ട് നിൽക്കും എൻ്റെ നിൽക്കുന്ന ഏകദേശം ഡോഗ്സ് എല്ലാം എപ്പോഴും സ്കിന്ന് കണ്ടീഷനാണ് ഇവർ ഹെയറി ബ്രീഡ്സാണ് കുറച്ച് ലാർജ് ബ്രീഡ്സാണ് അപ്പോൾ പലരുടെയും ഡൗട്ടാണ് നമുക്ക് ഒരുപാട് സപ്ലിമെൻസിൻ്റെയൊക്കെ ആവശ്യം വരും അത് എങ്ങനെയാണ് ഇവർക്ക് അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ ഒരുപാട് സപ്ലിമെൻസ് ഇവർ കൊടുക്കാറില്ല ഞാൻ കോട്ടിങ്ങിന് അതായത് ഒരു 3 or 15 ദിവസത്തിൽ മാത്രമേ ഞാൻ ഇവർക്ക് കോട്ടിങ്ങുള്ള സപ്ലിമെൻറ്റ് കൊടുക്കാറുള്ളൂ ബാക്കിയെല്ലാം ഇവർ കൊടുക്കുന്നത് വെജിറ്റേറിയനാണ് മാക്സിമം ഞാൻ ചെയ്യുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ 1 ചിക്കൻ ആണെങ്കിൽ 1 ബീഫും 1 വെജിറ്റേറിയനാണ് നമ്മൾ കൊടുക്കുന്ന വെജിറ്റേറിയൻ വഴിയാണ് ഇവർക്ക് ഇതിൻ്റെ സപ്ലിമെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ അതുപോലെ കുറേ പച്ചക്കറി വർഗ്ഗങ്ങളാണ് ഇവർക്ക് കൂടുതൽ ആഡ് ചെയ്യുന്നത് അപ്പം അതിൽ നിന്ന് തന്നെ ഇവർക്കുള്ള സപ്ലിമെൻറ്റ് ഇവർ കണ്ടെത്തി കിട്ടുന്നുണ്ട് ഇവർക്ക് ചേട്ടാ ഈ ഗോൾഡൻ റിട്രീവർ ബ്രീഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ് അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു മെയിൻ റീസൺ ഞാൻ മെയിനായിട്ട് ഗോൾഡൻ റിട്രീവർ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശം വന്നത് എൻ്റെ ആദ്യം ഒരു ഫീമെയിൽ ഡോഗ്സ് മാത്രമാണ് എൻ്റെ ഉള്ളത് അവളുടെ പേര് ഡയാന എന്നാണ് അപ്പോൾ ആ ഡയാന എന്ന് പറയുന്ന ഡോഗ്സ് ഞാൻ ആദ്യം കൊണ്ട് പുറത്താണ് ക്രോസിപ്പിക്കുന്നത് അതിലെനിക്ക് 11 ഉണ്ടായിരുന്നു
പതിനൊന്ന് പപ്പീസിൽ ഒരു മൂന്നോളം ഫീമെയിൽ മാത്രം നിർത്തി ബാക്കി പപ്പീസ് കൊടുക്കുകയും ആ മൂന്ന് ഫീമെയിൽ വളർന്നു വരുമ്പോൾ എനിക്കൊരാഗ്രഹം ഒരു മെയിൽ എടുത്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളൊന്നും ഇവിടെ വന്നിട്ടില്ല, ഒരുപാട് സുഹൃത്തുക്കൾ. അപ്പം അവരെല്ലാവരുടെ സപ്പോർട്ട് കാരണമാണ് ഞാൻ മെയിൽ വെക്കുകയും ഞാൻ ഒരു മെയിലും തുടങ്ങിയാണ്. ഇപ്പോൾ ഇനി പതിനൊന്നോളം മെയിൽ ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ഈ പുറത്തു നിന്നൊക്കെ ഔട്ട്സൈഡിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റിംഗ് വരാറുണ്ട്. നമ്മൾ എൻ്റെ ഫീമെയിൽ തന്നെ മാറ്റി പോകും. അങ്ങനെയൊക്കെ അതിൽ നിന്നും തുടങ്ങിയാണ് ഇത്രത്തോളം മെയിൽ വരുത്താനും ഫീമെയിൽ ഡോഗ്സ് എത്തിപ്പെടാനും. ചേട്ടാ, ഈ ബ്രീഡിംഗ് പോയിട്ട് വേറെ എന്തെങ്കിലും ജോലി ചേട്ടൻ ചെയ്യുന്നുണ്ടോ അതോ ഇത് തന്നെയാണോ മെയിൻ? ഞാൻ ആദ്യം ഈ ഡോഗ്സ് രണ്ട് മൂന്ന് ഡോഗ്സ് ഉള്ള സമയത്ത് ഞാൻ പെയിൻറ്റിംഗ് കോണ്ടാക്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഡോഗ്സിൻ്റെ എണ്ണം കൂട്ടിപ്പോയ പെയിൻറ്റിംഗ് വർക്കിന് പോകുന്നില്ല. അപ്പോൾ എനിക്ക് പെയിൻറ്റിംഗ് വർക്കും ഇതും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ടൊരു ഡോഗ്സ് പെറ്റ് ഡോഗ്സ് വീട്ടിലൊരു എന്താ കെനലും മറ്റു നല്ല രീതിയിൽ നടത്തുമ്പോൾ നമ്മൾ ഇതിനെ നോക്കാതെ നമ്മളെ വേറെ ജീവിത മാർഗ്ഗം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡൗൺ ആയിപ്പോകും. അപ്പോൾ ഞാൻ മെയിനായിട്ടും ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന നമ്മൾ ഡോഗിന് മാത്രമാണ്. ആ വീട് ഞാൻ പുറത്ത് വർക്കിനൊന്നും പോകാറില്ല. ഞാൻ ഫുൾ ഡോഗിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ ദിവസം. നമുക്കിപ്പോൾ നമ്മുടെ കെനലിൽ പതിനൊന്നോളം മെയിൽ ഡോഗ്സ് ഉണ്ടെന്ന് പറഞ്ഞു, എത്രത്തോളം ഫീമെയിൽ ഡോഗ്സ് ഉണ്ട് ചേട്ടാ? ടോട്ടൽ എത്ര ഡോഗ് ഉണ്ട് ചേട്ടൻ? ടോട്ടൽ ഇപ്പോൾ എൻ്റെ ഒരു ഞാൻ ഒരു ഡോഗ്സ് ഉണ്ടായിരുന്നു, 10-40 ഡോഗ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഡോഗ്സിൻ്റെ എണ്ണം കുറയ്ക്കായിരുന്നു. ഇപ്പോൾ എൻ്റെ മൊത്തം ടോട്ടലുള്ളത് 22 ഡോഗ്സ് മാത്രമേ എൻ്റെ ഉള്ളൂ. ഈ 22 ഡോഗ്സിനും നമുക്ക് മന്ത്ലി എത്രത്തോളം നമുക്ക് ഇതിനോട്ട് ചിലവ് വരുന്നുണ്ട്? മന്ത്ലി ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ സത്യം പറഞ്ഞ ഡോഗ്സിന് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ കണക്ക് വെക്കാറില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ചില സമയം നമ്മൾ വിചാരിക്കുന്ന കാര്യം കൂടുതൽ ഫണ്ട് കഴിഞ്ഞ് ചിലവും, ചിലപ്പം അത്രത്തോളം ആകത്തില്ല. അപ്പോൾ ആ ഒരു കണക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. ചേട്ടൻ്റെ ജീവിതമാർഗ്ഗം കൂടെയാണ് ഇതെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് കൊണ്ട് ചേട്ടൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നുണ്ടോ? എന്തായാലും പെയിൻറ്റിംഗ് വർക്കിന് പോകാത്തതുകൊണ്ട് ഇതിന് ഈ ഡോഗിൻ്റെ ബ്രീഡിൽ നിന്ന് എനിക്ക് എന്തായാലും എനിക്ക് വേണ്ടി ഒരു സംഖ്യ ചില മാറ്റി വയ്ക്കാൻ എനിക്ക് തീർച്ചയായും കഴിയുന്നുണ്ട്. നമ്മൾ ദിവസം വരുമാനം ഒരു പെയിൻറ്റിംഗ് വർക്കിന് പോകുമ്പോൾ 1000 രൂപ കിട്ടും. പക്ഷേ ആ ഒരു വീട്ടിൽ ചെലവും ബാക്കിയുള്ള കാര്യം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്തായാലും അപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം എന്തുകൊണ്ടായാലും എനിക്ക് നേട്ടം ഉണ്ടായിട്ടുള്ളൂ. ഈ ഡോഗ്സ് അത്രത്തോളം എനിക്ക് വേണ്ടി നല്ലൊരു തുക മാസം തുടങ്ങി മാറ്റി തരുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന പുതുതായിട്ട് ഈ ബ്രീഡിംഗ് ഫീൽഡ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷനാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കൊറോണ ടൈമൊക്കെ ആയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ബ്രീഡേഴ്സിൻ്റെ എണ്ണം ഒരുപാട് കൂടി, പലരും അറിഞ്ഞുകൂടാതെയൊക്കെയാണ് ഈ ഫീൽഡിലോട്ട് ഒരുപാട് കടന്നു വന്നത്. അവരെക്കുറിച്ച് എന്താണ് അല്ലെങ്കിൽ അവർക്ക് ഒരു ഉപദേശം എന്നുള്ള ലെവലിൽ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഈ കൊറോണ സമയത്ത് ആരും ജോലിക്ക് പോകാതെയും സ്കൂൾ ലീവ് സമയങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ആ സമയത്ത് പപ്പീസിന് നല്ല വില ഉണ്ടായിരുന്നു, മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ പപ്പീസ് എടുത്ത് ഫോൾഡ് ചെയ്ത് അവർ വളർത്തി ബ്രീഡിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അവർ ഈ പുതിയ ആൾക്കാരും പുതിയ തലമുറ പുതിയ ആൾക്കാർ ഒരു 5-6 മാസം വരെ നല്ല രീതിയിൽ ഡോഗ്സിനെ നോക്കും, നല്ല രീതിയിൽ അവരുടെ സമയം ചെലവഴിക്കും. ഈ ഫസ്റ്റ് ഗീറ്റിംഗ് സമയം ആ ഒരു സമയം വരെ നല്ല. അപ്പോൾ ഫസ്റ്റ് ഗീറ്റിംഗ് സമയത്ത് ചില ഡോഗ്സ് എനിക്ക് അറിയത്തുള്ള ഫസ്റ്റ് ഗീറ്റിംഗ് സമയത്ത് ക്രോസ് ഹീപ്പിക്കുമ്പോൾ ഞാൻ മാക്സിമം ക്രോസ് ഹീപ്പിക്കാറില്ല. ചില ആൾക്കാർ അതായത് അവർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ലാഭം കണ്ടുപിടിക്കാൻ പറ്റും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവർ ആ സമയത്ത് പെട്ടെന്ന് ഡോഗ് ക്രോസ് ചെയ്യിപ്പിക്കുകയും പിന്നെ അതിൽ നിന്ന് ഡോഗ് ചില സമയത്ത് ആ സമയത്ത് ഡോഗ് കൺസീവ് ആകാതെ വരുന്നുണ്ട്. ചില സമയത്ത് അവർ വിചാരിച്ച എടുത്ത റേറ്റിൽ തന്നെ നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ അവർ അങ്ങനെ വരുന്ന ആൾക്കാർ ഈ കാശ് മോഹിച്ച് വരുന്ന ഡോഗ്സിൻ്റെ ഹെൽത്തിയോ അല്ല അവരുള്ള സ്നേഹം കണ്ടു വരുന്ന ആൾക്കാരല്ല. പെട്ടെന്നൊരു ഒരു സ്ഥാനത്ത് എത്തിപ്പെടുക, കാശുണ്ട്, ആ ഒരു കാറ്റഗറി വിചാരിച്ചാണ് ഒരുപാട് ആൾക്കാർ ഡോഗ്സിനെ വളർത്തി ഇന്നും ബ്രീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഡോഗിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഡോഗിനെ നമുക്ക് എങ്ങനെ പരിപാലിച്ച് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചല്ല വരുന്നവർ. അവരൊന്നും നമുക്ക് എങ്ങനെ പെട്ടെന്ന് പണക്കാറാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെയും കാശ് കണ്ടെത്തുക എന്ന് വിചാരിച്ചാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറഞ്ഞ് നമ്മൾ ഡോഗിന് എത്രത്തോളം സ്നേഹം അങ്ങോട്ട് കൊടുത്ത് നമ്മൾ അവരെ കെയർ ചെയ്യുന്നു അത്രത്തോളം തിരിച്ച് നമ്മളത് നമ്മളത് മനസ്സിലാക്കി നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും തരുന്നുണ്ട്. ഡോഗ്സ് ചില സാധാരണ ഒരാൾക്ക് ഈ ഡോഗ്സിനെ കുറിച്ചൊന്നും വലിയ പരിചയമില്ല, അവർ ഗോൾഡൻ റിട്രീവറിനെ ഒരു പപ്പി എടുക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു കെനലിലോട്ട് വരികയാണ്. അപ്പോഴേക്കും ഈ പുതുതായിട്ട് പപ്പി എടുക്കുന്ന ആൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പുതിയ പപ്പി എടുക്കുമ്പോഴേക്കും? അതായത് ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഡോഗ്സ് 45 ഡേയ്സ് ആകുമ്പോഴാണ് നമ്മളെ ഡോഗ് സെയിൽ ചെയ്യുന്നത്. പപ്പി ഒരു പപ്പീസ് എൻ്റെ വീട്ടിൽ വന്ന ഒരു കസ്റ്റമർ വരാണെങ്കിൽ 45 ഡേയ്സ് ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞതിന് ശേഷം പപ്പീസ് കൊടുക്കുന്നത്. ഫസ്റ്റ് വാക്സിൻ എന്നുമ്പോൾ പ്രതിരോധ ശക്തിക്കുള്ള അങ്ങനെയുള്ള ഒരു ഒന്നിൻ്റെ വാക്സിൻ കഴിഞ്ഞിട്ട് ഡോഗ്സ് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ പറയും 40 ഡേയ്സ് ആയിട്ടുണ്ട്, അടുത്ത് നിങ്ങൾ വാക്സിൻ എടുക്കേണ്ട ദിവസം ആകുമ്പോൾ 5 ദിവസം മുമ്പ് ഡീവാം ചെയ്യുക. ഡീവാം ചെയ്തിട്ട് അടുത്ത് വാക്സിൻ ഇടുക. അത് കഴിഞ്ഞിട്ട് 3 മന്ത് കഴിഞ്ഞിട്ട് ഇവർക്കുള്ള സപ്ലിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇവർ സപ്ലിമെൻറ്റ് ഉദാഹരണം പറഞ്ഞ് വലിയ സപ്ലിമെൻ്റ് അല്ല, ഇവർക്കുള്ള കോട്ടിങ്ങിനുള്ള സപ്ലിമെൻറ്റ് ഒന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു അയൺ, ഈ സപ്ലിമെൻ്റ് ഇതാണ് ആദ്യം 6 മന്ത് വരെ കൊടുക്കേണ്ട സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഈ 6 മന്തിൻ്റെ അകത്ത് ഒരു ബോട്ടിൽ മാത്രം ഇവർ സപ്ലിമെൻറ്റ് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഫുള്ള് ഇവർക്ക് ഫ്രീ ആവിടുക. അവർ അതിനുള്ള സപ്ലിമെൻറ്റ് അതിൻ്റെ നേരത്തിൽ 1 മന്ത് കൊടുക്കുന്ന സപ്ലിമെൻറ്റ് ഉണ്ടാകും.
പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ ഡോഗ്സ് എന്നൊരു വ്യക്തി എൻ്റെ കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ചെന്ന് മാക്സിമം വീട്ടിൻ്റെ അകത്ത് ഇട്ട് വളർത്താതിരിക്കുക. ശരി, അതുപോലെ തന്നെ ഇതൊരു വിദേശി ബ്രീഡാണ്. നമ്മുടെ സ്വദേശത്തോടെ ഇണങ്ങി ജീവിക്കുമ്പോഴേക്കും ഇതിൻ്റെ രോഗപ്രതിരോധ ശേഷി എങ്ങനെയാണ്? ഇതിൻ്റെ രോഗപ്രതിരോധ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിദേശ ബ്രീഡായിരുന്നു, ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ ഇവിടെ തന്നെ കംപ്ലീറ്റ് ബ്രീഡിംഗ് ആയി ഇവിടെ തന്നെ ഇന്ത്യൻ ബ്രീഡായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് തന്നെ പെട്ടെന്ന് ഇവർക്ക് മെയിനായിട്ട് വന്നത് പെട്ടെന്ന് സ്കിന്ന് കംപ്ലയിൻ്റാണ് സാധ്യത കൂടുതൽ. ആ സ്കിന്ന് കംപ്ലയിൻ്റ് നമുക്ക് വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ അതിനുള്ള സപ്ലിമെൻ്റ് അതിനുള്ള ഒരു മരുന്നുണ്ട്. ആ മരുന്ന് ശരീരത്തിൽ പുരട്ടി കഴിഞ്ഞാൽ സ്കിൻ കംപ്ലയിൻ്റ് മാറാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ മാക്സിമം സ്കിന്ന് കംപ്ലയിൻ്റ് വരാതെ നോക്കുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു. ഇമ്മ്യൂണിറ്റി പവർ കുറവാണ് ഈ ഡോഗ്സിനൊക്കെ ഗോൾഡൻ ഇട്ട് വന്ന ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ ഡോഗ്സാണ്. ഇവരുടെ സ്കിന്ന് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ശരീരത്തിൽ മാക്സിമം മുറിവ് ഏൽപ്പിക്കാതിരിക്കുക നമ്മൾ നോക്കി ശ്രദ്ധിക്കുക. ചേട്ടൻ്റെ ഒരു ബ്രീഡിംഗ് പപ്പീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര പ്രൈസിലാണ് എന്ന് പറയാമോ? ആ ഒരു പറയുന്നത് നമുക്ക് ഓരോ ഡോഗ്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. നമുക്കിപ്പം എൻ്റെ കൈവശം തന്നെ പല ക്വാളിറ്റി വെറൈറ്റി ഡോഗ്സ് ഉണ്ട്. പക്ക അമേരിക്കൻ ഉണ്ട്, പക്ക യൂറോപ്യൻ ഉണ്ട്, കനേഡിയൻ ടൈപ്പ് ഉണ്ട്. അങ്ങനെ മൂന്ന് ടൈപ്പ് ഡോഗ്സ് ഉണ്ട്. അതിൽ ഈ അമേരിക്കയിൽ തന്നെ ക്വാളിറ്റി കൂടിയതുകൊണ്ട് കുറഞ്ഞതുണ്ട്. ഇവൻ്റെ പപ്പീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ പോയാലും 30-35 എബോ വേണം. എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവൻ്റെ റേറ്റ് ആ ഒരു ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാറ്റഗറിയിൽ പപ്പീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗോൾഡൻ റിട്രൈവറിൽ മൂന്നോ നാലോ കാറ്റഗറി ഉണ്ടല്ലോ, അപ്പോഴേ ആ കാറ്റഗറിയെ കുറിച്ച് ലഘുവായിട്ട് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഈ അത് ഞാൻ അമേരിക്കൻ തന്നെ തുടങ്ങാം. ഇവ ഒരു പക്ക അമേരിക്കനാണ്. ഇവൻ്റെ ഹെഡ് ടൈപ്പും ഇവൻ്റെ ഹെഡ് ടൈപ്പ് നല്ല റൗണ്ട് സ്കോർ ഹെഡ് ടൈപ്പ് ആയിരിക്കും. പക്ഷേ യൂറോപ്യൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കളർ വൈറ്റ് ആയിരിക്കാം ഒന്ന്. അത് കഴിഞ്ഞാൽ യൂറോപ്യൻ്റെ ഫേസ് നല്ല കൂർത്തതായിരിക്കാം. അതാണ് അവരുടെ ഒരു കാറ്റഗറി. അത് കനേഡിയൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കളറിലാണ് കൂടുതൽ അറിയാൻ പറ്റുന്നത് കനേഡിയൻ ടൈപ്പ്. അതിലെ ഫേസ് യൂറോപ്യൻ്റെയും കനേഡിയൻ ടൈപ്പിൻ്റെ ഫേസ് കട്ട് ഒരേപോലെ ആയിരിക്കാം. പക്ഷേ അതിന് വ്യത്യാസം പറ്റുന്നത് കളർ യൂറോപ്യൻ ടൈപ്പിനെക്കാളും കനേഡിയൻ ടൈപ്പ് ലേശം കളർ കൂടുതലായിരിക്കാം, ഡാർക്ക് ആയിരിക്കാം. ഇവർക്ക് അമേരിക്കൻ ടൈപ്പിന് മാക്സിമം വരുന്നത് ക്രീം ആയിരിക്കും, ഇതേപോലത്തെ കളർ ആയിരിക്കും വന്നത്, ക്രീം കളർ. ഡാർക്ക് കൂടുതൽ വരാറില്ല. ഡോഗ് എടുക്കുന്നവർക്ക് പറയേണ്ട കാര്യം വെച്ചാൽ ഇവരെ നമ്മൾ ഡോഗ്സ് വാങ്ങിച്ചുകൊണ്ട് ചെന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ വീട്ടിൻ്റെ അകത്തിട്ട് വളർത്താതെ നോക്കും. വീട്ടിൻ്റെ അകത്തിട്ട് വളർത്തിയാൽ പോലും കുഴപ്പമില്ല, ഒരു കാല് സ്കിപ്പാവാതെ നമ്മളൊരു എന്ത് പറയാനാ ഒരു ചാക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ കേജിൻ്റെ സെപ്പറേറ്റ് കേജ് ഉണ്ട് ഫ്ലാറ്റ്ഫോം, അതിലിട്ട് വളർത്താൻ ശ്രദ്ധിക്കുക. നമ്മൾ തറയിൽ ഇപ്പം മിനിസമുള്ള തറ വിടുമ്പോൾ തന്നെ ഇവരെ കാല് ബേക്ക് കാലുകൾ സ്കിപ്പ് കംപ്ലയിൻ്റ് വരാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കറിയത്തില്ല, ആക്ച്വലി പുതിയതായിട്ട് വാങ്ങുന്ന ആൾക്കാർക്ക് അറിയത്തില്ല ഇതിൽ ഫിനിഷം മിനിസമുള്ള ടെയിൽ ഇട്ട് കഴിഞ്ഞാൽ കാല് സ്കിപ്പ് കംപ്ലയിൻ്റ് ആവുമെന്ന് അവർക്കറിയത്തില്ല. പക്ഷേ ഇത് ആക്ച്വലി കാല് സ്കിപ്പ് കംപ്ലയിൻ്റ് ആവും. ഇവൻ്റെ പേര് ആരോണാണ്. ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ കെനലിലെ ഒരാളാണ്. എൻ്റെ കെനലിൽ ഞാൻ ഷോ ചെയ്യിപ്പിക്കാൻ തുടങ്ങി ഈ ഡോഗ്സിനാണ്. ഞാൻ ഇപ്പോൾ ഒരു ഡോഗാണ് ഷോ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവ എൻ്റെ ഓൺ ബ്രീഡിംഗ് ആണ്, എൻ്റെ ഓൺ ബ്രീഡിംഗ് ആണ്. ഇവനെ ഞാൻ തൃശ്ശൂർ ഷോയ്ക്കും എറണാകുളം ഇപ്പം അടുത്ത അതിൻ്റെ കന്യാകുമാരി ഷോ കഴിഞ്ഞു അതിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പം അടുത്ത 2022-23 ട്രിവാൻഡ്രം ഷോയാണ്. അപ്പം അതിലൊക്കെ ഷോയിൽ ഇറക്കുന്നു. ഇപ്പം നമുക്ക് ഇവൻ തന്നെ ഷോയ്ക്ക് ഇറക്കി നമുക്ക് ഒരു BOV ആയിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായും അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് 200 ഷോ വരുന്നത്. അതിലെന്തായാലും മാക്സിമം എനിക്ക് ഇവനെ ചാമ്പ്യൻ ആക്കാൻ പറ്റുന്നുള്ളൂ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയോടെ എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ട്. ഇവനാണ് എൻ്റെ കെനലിലെ ടോപ്പ് ഡോഗായിട്ടും നല്ല അത്യാവശ്യം കോട്ടിങ്ങും നല്ലൊരു എന്താ പറയുക കൊച്ചു കുട്ടികളുടെ അല്ലേ എൻ്റെ മക്കളോടാണ് ഇവൻ്റെ ഫണ്ട് ഭയങ്കര കളിയാണ്. ഇവനെ കിട്ടി കഴിഞ്ഞാൽ മക്കൾക്ക് വേറെ ഒന്നും ആകാരം പോലും വേണ്ട ആ ഒരു ഇതിലാണ് ഇവർ കളിച്ചുകൊണ്ട് നടക്കുന്നത്. അതിന് നല്ലൊരു ഫ്രണ്ട്ലി ഡോഗാണ് എൻ്റെ കെനൽ. ഇവനെ ഞാൻ കേജിൽ അടയ്ക്കാറില്ല, ഇവനെ ഫുള്ളാ തുറന്ന് വിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിൻ്റെ അകത്തും ഈ ഡോഗിൻ്റെ കെനലിൻ്റെ കേജിൻ്റെ അത് ഫുള്ളാണ് തുറന്നാണ് ഇട്ടിരിക്കുന്നത്. ഇവൻ അടച്ചിടാറ് അങ്ങനെ ഇല്ല.